എനിക്കൊരു പുട്ടും പഴം. സാറിനൊന്നും വേണ്ട, എനിക്ക് പഴം. പഴം സാറിനൊരു പുഴുങ്ങിയ പഴം. പുഴുങ്ങിയാണോ? രണ്ടെണ്ണം. എന്താ സാർ? എന്റെ ഉമ്മ അമ്മ എനിക്ക് പെണ്ണ് ആലോചിക്കുന്നുണ്ട്. അതെ, നല്ല. അപ്പൊ ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ കണ്ട പോലത്തെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടി. വളരെ. അതെ, പക്ഷെ ഞാൻ ഈ കാര്യം മിസ്സിനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. മിസ്സ്? മിസ്സ് ഏത് മിസ്? ആ പുതിയ താവ തമിഴ് ടീച്ചറല്ലേ. അല്ല സാറേ, അപ്പൊ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ? അതിന് അതിനാദ്യം സാറ് ടീച്ചറിനെ പറഞ്ഞിട്ട് മതിയല്ലോ വീട്ടിൽ പറയേണ്ട കാര്യം. ഓ മതിയല്ലേ. ഓ, അപ്പൊ ജോർജ് എന്നൊന്ന് സഹായിക്കണം. ഏ, ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. അല്ല സാർ? അതെ, ഓക്കെ പറഞ്ഞാ പറയാ. വിമൽ സാറിന് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കയ്യിൽ കുറെ പൈസ ഒക്കെ ഉണ്ടെന്നും. അതെ, സ്പോർട്സ് പറഞ്ഞു. ആ വിമൽ സാർ നല്ല നന്നായി ഓടും, ഓടും ചാടും, ചാടും നന്നായി പാട്ട് പാടും. വേണ്ട, പാട്ട് വേണ്ട സാർ. പാട്ട് വേണ്ടല്ലേ? വേണ്ട, ബോറായി. എന്നാ പാട്ട് ഡാൻസ് പറയാം? വേണോ? നന്നായി ഡാൻസ് ചെയ്യും. ഞാൻ ഡാൻസിന്റെ കാര്യം പറയാം. ഞാൻ പറയാം, ഞാൻ പറയാം. എന്നാ പിന്നെ ഞാൻ ഓടുന്ന കാര്യം പറയാം. എന്തെങ്കിലും പറയാം. വേറെന്തോ വിട്ടുപോയല്ലോ. പഴം വന്നില്ല. ആ പിന്നെ വിമൽ സാറിന് തമിഴ്നാട്ടില് ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറയാലോ. അല്ലേ, എന്നാ പിന്നെ കൊടൈക്കനാൽ പറയാം സാറേ. അവിടെ ടീച്ചറിന്റെ വീട്. അത് നല്ല വീട്. കൊടൈക്കനാൽ വേണ്ട, വേണ്ടേ. തിരുച്ചി, സേലം, ഊട്ടി. ആ ഊട്ടി നന്നായിരുന്നു. ഊട്ടി കൊള്ളാം, നല്ല സ്ഥലമാണ്. നല്ല തണുപ്പിക്കണം. അപ്പോ നല്ല എന്തോരം സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്തോരം സ്ഥലമുണ്ടെന്ന് പറയും? ഒരു 20-30 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, കുറച്ച് കൂട്ടി പറഞ്ഞു. അവിടെ നിന്ന് സ്ഥലത്തിന് വിലയൊന്നുമില്ല. എന്നാ സാറിന് ഊട്ടിയിൽ ഒരു 50 ഏക്കർ എന്ന് പറഞ്ഞു. 50 ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു എടുപ്പ് വേണം. ഒരു 900 പറയാം. അയ്യോ, 900? സാറേ പറയാം, സാറിന് 900 ഏക്കർ എന്നൊക്കെ പറഞ്ഞാ അല്ലേ. പിന്നെ വെറുതെ പറയണല്ലേ. ഈ 900 ഏക്കറിൽ എന്ത് കൃഷിയാണെന്ന്? എന്ത്? റബ്ബർ. ഊട്ടിയിൽ റബ്ബർ? ഊട്ടിയില്ല, ഊട്ടിയിൽ ചക്ക. ഊട്ടിയിൽ റബ്ബർ ഇല്ലേ? പോടും. ഊട്ടിയിൽ ക്യാരറ്റ്. ക്യാരറ്റ്? ക്യാരറ്റ് ഉള്ള ഊട്ടിയിൽ ഏലം. ഏലം മതി. ആ ഊട്ടിയിലെ ഏല തൊട്ടുണ്ട് സാർ. ഓക്കെ, അതുള്ളു. സബർജില്ലി പറഞ്ഞാൽ മതിയായിരുന്നു. ബീഫ് പോരട്ട. അതിന് നിങ്ങള് ക്ലാസ്സിൽ കേറുന്നില്ലേ? തീർച്ചയായിട്ടും. ഇന്നിപ്പോ എനിക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.